ഞാൻ തോമ ആട് തോമ ഉദരത പുതിയ തീപ്പൊരി പറഞ്ഞു നിന്റെ പുത്തൻ റേവൻ ഗ്ലാസ് ഇത് ചവിട്ടി പൊട്ടിച്ച നിന്റെ കാലേ മുട്ടി ഉറപ്പിക്കാം എന്നാ തോമം മുടിയൊന്നും നീട്ടി വളർത്തും എസ് ഐ സോമം പുള്ളയ്ക്ക് ചിരക്കാൻ ഇന്ന് ആ സിനിമയെ കാണുമ്പോ ആ ഒരു നൊസ്റ്റാൾജി ഫീലിംഗ് ഒക്കെ ഉണ്ടോ പഴയ ആ ഒരു ഷൂട്ടിങ്ങിന്റെ കണ്ടോണ്ടിരിക്കും അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് തമിഴിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും. നമ്മൾ നേരെ ചങ്ങനാശ്ശേരി മാർക്കറ്റിലൂടെയാണ് പോകുന്നത്. ചങ്ങനാശ്ശേരി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ സ്ഫടികം സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ്. നമുക്ക് അവിടുത്തെ കാഴ്ചകളും അവിടെ ഉള്ളവരുടെ ആ ഷൂട്ടിംഗ് നേരിട്ട് കണ്ടോ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കുക തന്നെ അങ്ങോട്ട് തന്നെ പോയേക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരി മാർക്കറ്റ് വന്നിരിക്കുകയാണ്. ഈ ചങ്ങനാശ്ശേരി മാർക്കറ്റാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സ്ഫടികം സിനിമ ഷൂട്ട് ചെയ്ത ഒരു മാർക്കറ്റാണിത്. അപ്പം ഇവിടെ സ്ഫടിക സിനിമയിൽ തന്നെ നിരവധി കാഴ്ചകൾ കാണാനായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ആ ഷൂട്ടിംഗ് നേരിട്ട് കണ്ടവരുടെ അനുഭവം നമുക്ക് ചോദിച്ചറിയാം. അവർ ആ ഷൂട്ടിംഗ് ആ കട സിനിമയെ കാണിക്കുന്ന കടകളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പം നമുക്ക് ഇവിടെയുള്ള ആ പഴയ ആൾക്കാരുടെ ഷൂട്ടിങ്ങൊക്കെ നേരിട്ട് കണ്ടവരുടെ അനുഭവവും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഇത് നമ്മുടെ വീഡിയോയിൽ പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വന്നെത്തിയിരിക്കുന്നത് നമ്മുടെ സ്ഫടികത്തിലെ ആടുതോമയുടെ എല്ലാ അഴിഞ്ഞാട്ടങ്ങളും നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു ക്ലബിലാണ്. അവരെല്ലാവരും കൂടെ ഒത്തുകൂടിയിരുന്ന ആ ഒരു ക്ലബ്ബാണ്, ആ ഒരു കെട്ടിടമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് ആ ഒരു ഡോർ ഇപ്പോൾ ഓൾറെഡി ലോക്ക്ഡ് ആയതുകൊണ്ട് നമുക്ക് അതിലോട്ട് കയറാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കയറി ആ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കായിരുന്നു. തോമാച്ച, നമ്മുടെ പുതിയ എസ് ഐ കുറ്റിക്കാട് സാറിന് നിന്നെ ഒന്ന് കാണണമെന്ന്. എന്താ കാര്യം? മുട്ടനാട്ടെ ചങ്കിലെ ചോര കുടിക്കുന്ന ആടുതോമയെ സാറിന് നേരിട്ട് പരിചയപ്പെടണം. ഗൈസ്, ഈ കാണുന്നതാണ് ചന്തക്കുളം എന്ന് പറയുന്നത്. ഈ ചന്തക്കുളത്തിലാണ് നമ്മുടെ സ്ഫടിക സിനിമ തുടങ്ങുമ്പോഴത്തേക്കിനും ജീപ്പ് ഇങ്ങനെ ചാടിക്കുന്ന ആ ഒരു സീൻ ഷൂട്ട് ചെയ്ത ഒരു കുളമാണിത്. ഈ കാണുന്നത് ചങ്ങനാശ്ശേരി ബോട്ട് യാർഡാണ്. ആലപ്പുഴ ടു ചങ്ങനാശ്ശേരി ബോട്ട് സർവീസ് ഇപ്പോഴും നടക്കുന്ന ഒരു ബോട്ട് യാർഡാണിത്. ഗൈസ്, അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരി മാർക്കറ്റിൻ്റെ ആ ഹൃദയഭാഗത്തായിട്ട് നിൽക്കുന്ന ആ ഒരു കുരിശടിയാണ്. ഇതിന് ഏകദേശം ഒരു 200 വർഷത്തോളം പഴക്കമുള്ള ഒരു കുരിശടിയാണ്. ഈ ഒരു കുരിശടിയുടെ മുമ്പിലാണ് ആ അവസാനം ആ ഒരു ഓട്ടക്കാലണ കൊണ്ട് ലാലേട്ടൻ അവിടെ കൊണ്ട് നേർച്ച ഇടുന്ന ആ ഒരു സീൻ കാണിക്കുന്ന ഒരു കുരിശടി ഇതാണ്. നമുക്കെന്തായാലും അപ്പുറത്തെ കുറച്ച് ആളുകൾ നിൽക്കുന്ന കാണാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അവിടെ പോയി അവരുടെ ആ ഒരു ഷൂട്ടിംഗ് കണ്ട അനുഭവം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നല്ലേ ആ ഷൂട്ടിംഗ്, ആ കണ്ട അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാവോ? ഷൂട്ടിംഗ് നടന്നെന്ന് പറഞ്ഞാൽ 26 വർഷമായി ആ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട്. ആ അന്നും ഇവിടെ ഒരു 2 മാസത്തോളം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. 2 മാസം ഉണ്ടായിരുന്നു തീർത്ത്. പിന്നെ ആ മാളിക, പിന്നെ ഈ ഭാഗങ്ങളെ പള്ളി, അഞ്ചുകുളത്തെ പിന്നെ ജൗളിക്കട ഇത്, പിന്നെ എങ്ങനെ 2 മാസത്തേക്ക് പഠിക്കുന്ന പിള്ളേരൊന്നും സ്കൂളിൽ പോയിട്ടില്ല. അതുപോലെ എല്ലാരും കാണാൻ വേണ്ടി ഇവിടെ നിൽക്കുക. ഇതുപോലൊരു പെരുന്നാളിനെ കാട്ടി ഭയങ്കരമാണ്. അതുപോലൊരു ഷൂട്ടിംഗ് കാണാൻ കൊള്ളാവുന്ന ഒരു ഷൂട്ടിംഗ് ആയിരുന്നു. 2 മാസത്തോളം ലാലേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നല്ലേ, ഈ ഏരിയ ഉണ്ടായിരുന്നല്ലേ. എങ്ങനെയാണ് നിങ്ങളോടൊക്കെ ആ ഒരു സഹകരണമൊക്കെ? ആയിരുന്നല്ലേ. ഒരുപാട് ഇതുപോലെ ജനങ്ങൾ കൂടിയ ഒരു ഷൂട്ടിംഗ്. അതുപോലെ തന്നെ ക്യാമറമാന് കണ്ടത് ഇങ്ങനെ വേറെ എന്നെ വില്യംസ് ഭയങ്കര ആ സമയത്ത് ഇവിടെ ഭയങ്കര ആളും ബഹളവും ഒക്കെ ആയിരുന്നു. മലപ്പുറത്ത് 2 മാസം പിള്ളേർ പോയിരുന്നുള്ളത് സത്യമാണ്. എൻ്റെ അവിടെ വീടുകളിൽ നിന്ന് വന്ന് ഇവിടെ നിന്ന് നിൽക്കുകയായിരുന്നു. എവിടുന്നെല്ലാം ജനങ്ങളോ വന്നു അത് കാണാൻ കൊള്ളാം ഷൂട്ടിംഗ് ആയിരുന്നു. അഭിനയൊക്കെ നല്ല ലൂപ്പ് ഒന്നും ഇല്ലാതെ കണ്ടു നിൽക്കുമ്പോ നമുക്ക് പേടി തോന്നും അല്ലേ. ചാടുന്നു അതിന്റെ മേളിലോട്ട്, വലിയ കെട്ടത്തിന് മേളിൽ ചാടിയല്ലോ. അതൊക്കെ ഡൂപ്പില്ലാതെ ചെയ്തല്ലേ.
മോളെ കുത്തി അതിന് വെള്ളോട്ട് ചാടി നോക്കുക. അപകടം വല്ലതും ഉണ്ടാവില്ല. ഗൈസ്, അപ്പൊ നമ്മള് അടുത്ത് വന്നിരിക്കുന്നത് ലാലേട്ടന്റെ ഓരോ ഫൈറ്റ് സീൻ കഴിയുമ്പോഴത്തേക്കിനും അദ്ദേഹം വന്ന് ഓരോ പുതിയ മുണ്ടും ഷർട്ടും മേടിക്കുന്ന ആ ഒരു തുണിക്കടയുടെ മുമ്പിലാണ്. നമ്മുടെ സ്വന്തം ബഹുദൂർക്കായിരുന്നു തയ്ക്കുന്ന ആ ഒരു കടയാണിത്. അതിലെ ഏകദേശം ആ ഒരു സൈഡിലിരുന്നാണ് അദ്ദേഹം തയ്ക്കുന്നതായിട്ട് കാണിക്കുന്നത്. അല്ല, പൂക്കോയ്ക്കും അവൻ്റെ വാടാ പോടാക്കും രണ്ട് ചിലക്ക് ആവശ്യം. ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത് വന്നിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സിനിമയിൽ തന്നെ ഒരു മെയിൻ വില്ലിയൻ കഥാപാത്രം ചെയ്യുന്ന പൂക്കോയ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ആ ഒരു കടയും അതിൻ്റെ മുകളിലുള്ള ആ ട്യൂട്ടോറിയൽ കോളേജും ആയിട്ട് കാണിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. ആ താഴെ കാണുന്ന കടയും അതിൻ്റെ മുകളിലത്തെയാണ് ട്യൂട്ടോറിയൽ കോളേജായിട്ട് കാണിക്കുന്നത്. അപ്പം ഇത് നമ്മൾ കടയുടെ ആ ഒരു അകത്തെ ഭാഗമാണ് കാണുന്നത്. ആ പഴയ പോലെ തന്നെ ചാക്കുമൊക്കെ അടുക്കി വെച്ചിരിക്കുന്നതും ആ ഒരു കടയുടെ ഉൾഭാഗവും ഫൈറ്റ് സീനൊക്കെ നടക്കുന്ന ആ ഒരു കടയുടെ അകത്തെ ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. മറ്റേ ആ പൂക്കോയുടെ കട എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അല്ലേ? അതിന് മുകളിലായിട്ടല്ലേ? അതിന്റെ മുകളിൽ നിന്നല്ല ചാടുന്നൊക്കെ സീനൊക്കെ എടുത്ത് ആ അന്നേരം കണ്ടുണ്ടോ? ആ ഷൂട്ടിംഗ് ഒക്കെ കണ്ടുണ്ടോ? ആണല്ലേ, നേരിട്ട് കണ്ടതാണോ? ആ കണ്ട അനുഭവം ഒന്ന് പറയാമോ? ഡൂപ്പൊന്നും ഇല്ലാതെ തന്നെ ചെയ്തിരുന്നു അല്ലേ? അതുകൊണ്ടോ ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കാണാനും? ഇന്നത്തെ പോലെ അന്ന് ഷൂട്ടിങ്ങിന് കണ്ടമാനം ആൾക്കാർ കോളേജിൽ നിന്നൊക്കെ പിള്ളേർ ഇടിച്ചു കയറി വന്ന സമയം. ഇരുപത്തഞ്ച് കൊല്ലായില്ലേ? 25 ഞായറാഴ്ച ദിവസത്തിന്റെ മേളിൽ ആൾക്കാരുടെ കല്യാണിച്ച് ഞങ്ങൾ അറിയുന്നില്ല. അതാണ് വീണിട്ടുണ്ട്. എങ്ങനെയാണല്ലേ, എങ്ങനെയാ അവര് കയറിപ്പോയി? കാണാനുള്ള ആവേശത്തിന് കയറിയതായിരിക്കും അല്ലേ? ലാലേട്ടനെ നേരിട്ട് കാണാനൊക്കെ ഉള്ള ഇത് കിട്ടിയോ? സംസാരിക്കാനൊക്കെ ഉള്ള അവസരം കിട്ടിയായിരുന്നു? ഇവിടെ ആരുന്നല്ലേ എല്ലാ ദിവസവും ഇവിടെ കാണുമായിരുന്നല്ലേ? നല്ലൊരു അനുഭവമായിരുന്നല്ലേ കാഴ്ചക്ക്? ആണല്ലേ. അല്ല, യാദൃശ്യമായിട്ട് നല്ലൊരു ഷോട്ട് ഉണ്ട്. അമ്മച്ചി ഉണ്ടായിരുന്നു, അമ്മച്ചി ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നതിന്റെ കുറെ ഭാഗം കട്ട് ചെയ്തതിനകത്ത് ഇപ്പോഴും ഉണ്ട്. അവര് മരിച്ചു ഇങ്ങനെ നോക്കുന്ന. ചേട്ടാ, ഞങ്ങളൊരു യൂട്യൂബ് ചാനലിന് വേണ്ടി വന്നതാണേ. അപ്പൊ നമ്മുടെ ഈ സ്പടികം സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഇവിടെ അല്ലേ? ആണല്ലേ. അപ്പൊ ആ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഷൂട്ടിംഗ് കണ്ടതിന്റെയും ഇപ്പൊ 27 കൊല്ലത്തോളം ആയി ഷൂട്ടിങ്. 27 അന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഷൂട്ടിംഗ് ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 40-45 സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്രത്തോളം കുറച്ച് ഒരു ഷൂട്ടിംഗ് വേറെ ഇവിടെ ഇല്ലല്ലേ. രണ്ടു മാസം തുടർച്ചയായിട്ട് മോഹൻലാൽ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയുള്ള ആൾക്കാരും എല്ലാം ഒരു പോലീസുകാരായിട്ട് അങ്ങനെ പിന്നെ ജാലുകളൊന്നും ഉണ്ടാക്കാതിരിക്കാറുണ്ട് അടുത്തുള്ള വീട്ടുകാരെയൊക്കെ. അപ്പം അത് ഷൂട്ടിംഗ് നടന്നു. അത് കാരണം ഞാൻ അലമ്പുമില്ല. അത് രണ്ടു മാസമൊക്കെ കഴിഞ്ഞു. പക്ഷെ അന്നൊന്നും പടം ഇത്രയും ഹിറ്റാകുമെന്നൊന്നും ആർക്കും പ്രതീക്ഷയില്ലായിരുന്നു. ഒരു ആദ്യം മോഹൻലാലിൽ നിക്കറോട്ട് നടക്കുന്നു, ഇടിക്കുന്നു, പോകുന്നു എന്നുള്ളതല്ലാതെ ഇല്ല. അതിൻ്റെ മുകളിലായിരുന്നു ക്ലബ്ബായിട്ട് നടത്തുന്നത്. അങ്ങനെ വഴിക്കാണ് സ്കൂളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇവിടെ ഞങ്ങളുടെ കടകളുടെ മുമ്പ് വേറെ കടകൾ അവരെ കിട്ടി എക്സ്ട്രാ കടകൾ കിട്ടി ഇടിച്ചു തെറിപ്പിച്ചാണ് ഒരു ജീപ്പ് വെള്ളത്തിലോട്ട് പോകാൻ ചാടിക്കുന്നതായിട്ട് കാണുന്നത്. അന്നേരം അവിടെ ഒരു മാടം ഉണ്ടായിരുന്നു, ആ മാടത്തിൻ്റെ മുകളിൽ ജീപ്പ് ചാടിക്കുന്നു. ജീപ്പ് ചാടിക്കുമ്പം ഒരു അഞ്ചെട്ട് പത്ത് പേരെ ഒരു വെള്ളത്തിനകത്ത് വെള്ളമൊക്കെ ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. പൊങ്ങി വന്നില്ല, ആൾ പൊങ്ങി വന്നില്ല, കുറേ കഴിഞ്ഞപ്പോൾ ആൾ പൊങ്ങി വന്ന. ഈ 2 മാസം ത്യാഗരാജൻ എന്ന് പറഞ്ഞ ജീപ്പൊക്കെ ശരിക്കും വെള്ളത്തിൽ ഫുള്ള് മുങ്ങിപ്പോയല്ലേ? ശരിക്കും തന്നു എന്ന് തിരുവല്ലായിരുന്നു ക്രെയിൻ കൊണ്ടുവന്നാണ്. പിന്നെ ചങ്ങനാശ്ശേരി ക്രെയിൻ ഇല്ലായിരുന്നു, ഇപ്പൊ ചങ്ങനാശ്ശേരി ക്രെയിൻ ആയി. അന്ന് തിരുവല്ലായിരുന്നു ക്രെയിൻ വന്ന് 2 ദിവസം കഴിഞ്ഞാൽ ജീപ്പൊക്കെ പോകുന്നു അല്ലേ? ശരിക്കും ഒരു നല്ല അനുഭവമല്ലേ കാണുന്നത്? കാണിക്കുന്നത് ജമ്പി എന്ന് അവരോട് ഇങ്ങനെ പൊക്കത്തി വെച്ച് ചാടിച്ചു. അപ്പൊ ഈ കടകളെല്ലാം അടിച്ചു തെറിപ്പിച്ച് പോകുന്നു. അതുപോലെ മിക്കവാറും സ്റ്റണ്ടൊക്കെ തന്നെ പുള്ളി ഒറിജിനലായിട്ടാണ് കാണിച്ചത്, എല്ലാ ഡ്യൂപ്പൊന്നും ഇല്ല. മോഹൻലാലിൽ ഇരിക്കുന്ന ലോറിയിലോട്ടൊക്കെ ചാടുന്നതും മുളച്ചാടുന്നതും എല്ലാം പുള്ളി തന്നെ ചാടുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള വീട്ടുകാർക്ക് എന്താ വെച്ചാൽ അവർ ഇവിടെ താമസിക്കുന്നവർക്കെല്ലാം അവർ ഉച്ചയ്ക്കും എല്ലാം ഭക്ഷണം കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കും കൊടുക്കുമായിരുന്നു, അവരെല്ലാം അവിടെ പോയി കഴിക്കുക. വീട്ടുകാരിൽ ഇപ്പൊ നമ്മൾ ചെന്നാലും നിങ്ങൾ ചെന്നാലും അവരൊന്നും പറയത്തൊന്നുമില്ല. ഉള്ളുണ്ടാക്കി അത് കഴിഞ്ഞ ഒത്തിരി അതിനേക്കാളും മുമ്പും പാർട്ടികളൊക്കെ വന്നു. ഈ വലിയ പാർട്ടികളൊക്കെ ഷൂട്ടിങ്ങിനായിട്ട് ഷൂട്ടിംഗ് ഒന്നും ഇത്ര ഏറിച്ചിട്ടില്ല. സിനിമയൊക്കെ ഇപ്പോഴും കാണുമ്പോൾ പഴയ ഓർമ്മയൊക്കെ വരുമോ? പിന്നെ ഇവിടെയുള്ള കടക്കാരെല്ലാം മിക്കവാറും ഞങ്ങളത് ഒന്ന് രംഗത്തോട്ട് വന്നിട്ടില്ലെന്നുള്ളൂ. ഇവിടെ കടക്കകത്തൊക്കെ തന്നെ ഇരിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ കടയിൽ നമുക്ക് ഒരു സാധനം വാങ്ങിക്കാൻ പോലും ആൾക്കാർ വരാൻ കേറത്തില്ലായിരുന്നു. അന്നേരം ആൾക്കാർ രാവിലെ വന്നിങ്ങനെ നിൽക്കും, നേരത്തെ നിൽക്കും. ഇവിടെ ഫുള്ള് ആൾക്കാരായിരുന്നു അല്ലേ? കോളേജ് പിള്ളേർ മുഴുവൻ ഇവിടെ റോഡിൽ നിന്ന് കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങോട്ട് കയറാൻ പോലും പറ്റാതെ. പിന്നെ അവസാനമൊക്കെ ആയപ്പോൾ നമ്മൾ തന്നെ ഒരു എങ്ങനെയും തീർന്നു മതിയെന്ന് വിചാരിച്ചിട്ടുണ്ട്. ആണല്ലേ? അതുപോലും ജനം പിള്ളേർ പോലും സ്കൂളിലൊന്നും പോകാതെ വന്നിരിക്കുവായിരുന്നു. ലാലേട്ടറായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടിയത് ഈ കണ്ട തിന്നലാണ്. ഒരു 200 ഐസ്ക്രീം ഒരു കൊച്ചിന് മേടിച്ചു കൊടുക്കുക വെച്ചാൽ, കൊച്ചിനെ വണ്ടി മുട്ടുമ്പോൾ ഐസ്ക്രീം മേടിച്ചു കൊടുക്കുക വെച്ചതാണ്. എന്താ മോളെ എന്തിനാ കരയുന്നത്? ഷൂട്ടിങ്ങിന്റെ സമയത്ത് പ്രശ്നം വന്നാൽ അവര് പരിഹരിച്ചു തരുമായിരുന്നു. ഗുഡ് നൈറ്റ് മോഹൻമെന്റ് ആയിരുന്നു അതിന്റെ. അവര് നല്ലൊരു സെറ്റപ്പ് ആയിരുന്നു, വായിക്കില്ല അവര്. എന്തായാലും പ്രശ്നം പഠിക്കത്തിന്റെ സമയത്ത് ആ ബുദ്ധിമുട്ടൊന്നും അത്ര ഉണ്ടായില്ല. എന്തായാലും പറഞ്ഞാൽ അവരോട് നമ്മൾ പറഞ്ഞാൽ മതി, അവര് തന്നെ പരിഹരിച്ചു തരുമല്ലേ. അപ്പോൾ നമുക്ക് ഈ ചേട്ടനെ നമുക്ക് അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് ഷൂട്ടിംഗ് സമയത്ത് ഇവിടെ എത്ര കൊല്ലമായിട്ടാണ് കടയുണ്ട്? ഞാനിവിടെ 49 കൊല്ലം 49 കൊല്ലമായിട്ട് ഇവിടെ കടകൾ. ആ ലാലേട്ടൻ്റെ ക്ലബ്ബ് കാണിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കടയാണ് നമ്മൾ. ആ ചേട്ടൻ നമ്മളെടുത്ത് സംസാരിച്ച്. അപ്പം താങ്ക് യു ചേട്ടാ. നമസ്കാരം. ഇവിടെ ഉള്ളതാണോ? ആ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഷൂട്ടിംഗ് കാണാനൊക്കെ എന്നും വരുമായിരുന്നു ഇവിടെ? അന്നും കടയുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? നേരെ ഓപ്പോസിറ്റ് അല്ലായിരുന്നു ലാലേട്ടൻ സ്ഥിരം? നേരിട്ട് കാണാനൊക്കെ പറ്റിയോ? സംസാരിക്കാനൊക്കെ ഒരു അവസരം കിട്ടിയായിരുന്നു. ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്ന ഒരു ഷോട്ട് ഉണ്ടായിരുന്നു വഴിയിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്നതായിട്ടാ. അത് ഈ കളോട്ട് ഫ്രണ്ട് വെച്ചായിരുന്നു അല്ലേ? ഇപ്പോഴത്തെ പടിയല്ല, സിനിമയ്ക്കത്തെ ഷോട്ട് ഉണ്ട്. നല്ലൊരു അനുഭവമായിരുന്നു അല്ലേ ആ സമയത്ത്? കൂളായിട്ട് അന്നൊക്കെ ആണേലും ഈ പല സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ പിള്ളേർ വരുമ്പോഴാണേലും നേഴ്സിംഗ് ഹോമിൽ അങ്ങനെ പിള്ളേരൊക്കെ വരുമ്പോഴും സമയത്താണേലും താഴോട്ടിറങ്ങി നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും അല്ലേ? അങ്ങനെ ജാടയൊന്നും ഇല്ലാതെ ഇടപെടുമായിരുന്നു അല്ലേ? നിങ്ങൾ ചോദിക്കുന്നതല്ലായിരുന്നു? അങ്ങോട്ട് ചാടിക്കുമായിരുന്നു അല്ലേ? ഇപ്പൊ ഫൈറ്റ് സീനൊക്കെ നേരിട്ട് കണ്ടതിന്റെ അനുഭവം ഒക്കെ എങ്ങനെ? ലാലേട്ടന്റെ ഒക്കെ ആ ഫൈറ്റ് ഒക്കെ ഒരു പൂജയൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാണ് ആ ഷോട്ട് എടുത്തത് തന്നെ. ആണല്ലേ? അപകടങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ? ഒന്നും ഉണ്ടായില്ല, പക്ഷെ അത് വളരെ റിസ്കി ഷോട്ട് ആയിരുന്നു. പല സൈഡിൽ നിന്ന് അത് അന്നും അത്ര സംവിധാനം ഒന്നും ഇല്ലാത്ത സമയത്ത് 25 കൊല്ലം മുന്നേ ആ ജസ്റ്റ് ആ സമയത്ത് മോഹൻലാൽ മാറുക അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഇരിക്കും വേണ്ടി. ആണല്ലേ? അതെ, വളരെ നല്ല ഇതായിട്ട് ചെയ്തു. അങ്ങനെയല്ല, അതിനകത്താണെങ്കിലും അത് ആ പൂജയൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് ആ ഷോട്ട് എടുത്തത് തന്നെ. അത്ര വലിയൊരു ഷോട്ടായിരുന്നു ആ ജി പി ആടി. ജി പി ആടിക്കുന്നല്ലേ? അത് ഇവിടുത്തെ എല്ലാം കഴിഞ്ഞ ലാസ്റ്റ് ആണോ അത് എടുത്തത്? അതൊക്കെ ആദ്യത്തെ ഓർഡറിലല്ലോ എടുക്കുന്നത്. പക്ഷെ സിനിമയിൽ ആദ്യം കാണിക്കുന്നത് അതല്ലേ, ജി പി അടിക്കുന്നതല്ലേ? അത് ഷൂട്ടിംഗ് ഒക്കെ കണ്ടപ്പോ താരങ്ങളുണ്ടായിരുന്നല്ലോ, അന്നത്തെ പ്രമുഖ താരങ്ങളെല്ലാം ഇല്ലേ?
ഇന്ന് ആ സിനിമയെ കാണുമ്പോ ആ ഒരു നൊസ്റ്റാൾജി ഫീലിംഗ് ഒക്കെ ഉണ്ടോ? പഴയ ആ ഒരു ഷൂട്ടിങ്ങിനെ കണ്ടോണ്ടിരിക്കും ആണല്ലേ. അപ്പം താങ്ക് യു കേട്ടോ, പോയേക്കോ. ഗൈസ്, അപ്പം ഈ ഒരു ഏരിയയിലാണ് ലാലേട്ടനെ കൈവലങ്ങൊക്കെ വെച്ച് പോലീസുകാർ നടത്തിക്കൊണ്ട് പോകുന്ന ആ ഒരു സീൻ കാണിക്കുന്ന ആ ഒരു ഏരിയ ഇതാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ വ്ലോഗ് തുടങ്ങിയിടത്ത് തന്നെ വന്ന് നിർത്തിയേക്കുവാണ്. ഞാൻ മറ്റുന്ന മാക്സിമം സ്പടിക ലൊക്കേഷൻ നിങ്ങളെ കാണിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അനുഭവങ്ങളൊക്കെ കേട്ട് എനിക്കും ഞാൻ തിരിച്ച് എക്സൈറ്റഡ് ആയിരുന്നു ആ എല്ലാവരുടെയും അനുഭവങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോഴത്തേക്കിനും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം.